മരിച്ചു പോയ നിന്റെ ബാപ്പാനേം കുടുംബത്തുള്ളവരും വിചാരിച്ചിട്ടാ വീടും പറമ്പും ജപ്തി ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. നീ കരഞ്ഞ് നിലവിളിച്ചോണ്ട് വന്നപ്പ നിന്നോട് ഞാൻ എന്റെ ചിട്ടി വിളിച്ചോളാം. നീ വിളിച്ചു വിളിച്ചില്ലടാ. നീ കാരണം എന്റെ ചിട്ടി വെള്ളത്തിലായി. എടാ നിന്റെ ബാപ്പ സെയ്തിക്കാണ്ട എന്തെങ്കിലും ഗുണം നിനക്ക് ഉണ്ടായിരുന്നെങ്കിലേ നീ ഈ തെണ്ടിത്തരം കാണിക്കൂടാ. മലയാള സിനിമയുടെ ശവക്കുഴി തോണ്ടി ഒരു വർഷമാണ്. സൂപ്പർ സ്റ്റാർ പടങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററുകളും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു. സാർ പറയണം, ഇതിനൊക്കെ കാരണക്കാരാരാണ്? ഡയറക്ടേഴ്സ്. എടോ സിനിമകൾ എപ്പോഴും ജീവിതഗന്ധിയായിരിക്കണം. അങ്ങനെയല്ലാത്തവയെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ചവിട്ടുകൊട്ടലെറിയും. പടം പൊട്ടും, തിയേറ്ററുകൾ ഇനിയും പൂട്ടും, അല്ലെങ്കിൽ പൊട്ടിക്കും. എന്റെ പൊന്നു ഉമ്മച്ചി, നാറ്റിക്കരുത്. ഒരു മാസം എനിക്ക് സമയത്ത്. എന്റെ മരിച്ചുപോയ ബാപ്പയാണ്, പടച്ചവനാണ് ഞാൻ തന്നിരിക്കും. അവനക്ക് ഒരു അവധിയും കൂടെ കൊടുക്കുമ. അപ്പോ ഡയറക്ടർ സന്ദേശ് മേനോൻ എന്ന് പറയുന്ന താങ്കളും ഈ കൂട്ടത്തിൽ പെടുവല്ലേ? വാട്ട് യു മീൻ? അല്ല, അടുത്തിടെ വന്ന താങ്കളുടെ നാല് പടങ്ങളും എട്ട് നില പൊട്ടിയില്ലേ? ചീ നിർത്തടാ, എന്റെ പടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കെന്താടാ? നിന്റെ തന്നെയാണോടാ ഈ പടത്തിന്റെ എല്ലാം പ്രൊഡ്യൂസർ? ഇപ്പൊ ഇറങ്ങിക്കൊള്ളു ഇവിടുന്ന്. ഈ ചെമ്പം കുരകനെ കണ്ടപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നോടാ. എന്റെ കൺമുമ്പിന്ന് പോടാ, അല്ലെങ്കിൽ നിന്റെ ക്യാമറയാ തല്ലിയാൻ പൊളിക്കും ഞാൻ. പാറോ, എടി പാറോ. ഇതിനൊക്കെ എന്തിനാണ് സാർ ഭാര്യയൊക്കെ വിളിച്ചു വരുന്നത്? ഇന്ന് 11, അടുത്ത മാസം 11 തീയതി. നീ എന്റെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. ഞാൻ അങ്ങോട്ട് വന്ന് വന്നിരിക്കും. എന്റെ മുത്തല്ലേ, ഒന്ന് മാറി. ആയിരം കോടി അതൊന്നും പ്രോബ്ലം ഇല്ല. അതൊക്കെ നമുക്ക് ഈസിയ ഡീൽ ചെയ്യാനേ. മൊബൈൽ അച്ഛ ബോംബെയിലൊരു പാർട്ടിയുടെ കയ്യില് 1000 കോടി ബ്ലാക്ക് ഉണ്ട്. അത് വൈറ്റ് ആക്കണം. എങ്ങനെ പെയിന്റ് അടിക്കും? ഒറ്റടിയെന്നല്ലേ പറഞ്ഞേ.